കാസർഗോഡ് പൊള്ളപ്പൊയിൽ എ എൽ പി സ്കൂൾ മുറ്റം നിറയെ കഴിഞ്ഞ ദിവസം കുഞ്ഞു കച്ചവട സ്ഥാപനങ്ങളും കച്ചവടക്കാരുമായിരുന്നു. സ്കൂളിൽ നടത്തിയ ഇല കാർണിവലിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ കച്ചവടക്കാരായി മാറിയത്. വ്യത്യസ്ത ഇനം പലഹാരങ്ങളുമായി തട്ടുകട, പേനയും പെൻസിലും പുസ്തകങ്ങളും ഉൾപ്പെടെ സ്റ്റേഷനറി സാധനങ്ങളെല്ലാമുള്ള കുഞ്ഞുകട, ഗെയിം സോൺ, സയൻസ് ലാബ്, എക്സിബിഷൻ, ഫ്രൂട്ട്സ് വെജിറ്റബിൾ സ്റ്റാളുകൾ, പത്രവിൽപ്പനക്കാർക്കൊപ്പം ബലൂൺ കടല വിൽപ്പനക്കാരും, ഇംഗ്ലീഷിൽ ഓരോ ഉൽപ്പന്നങ്ങളുടെയും പ്രത്യേകതയും വിലയുമെല്ലാം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് കുഞ്ഞു കച്ചവടക്കാർ ആളുകളെ ആകർഷിക്കുകയാണ്. കാസർഗോഡ് പൊള്ളപ്പൊയിൽ എ എൽ പി സ്കൂളിലൊരുക്കിയ ഇല കാർണിവലാണ് വ്യത്യസ്ത അനുഭവമായി മാറിയത്. കോവിഡ് കാലത്ത് കുട്ടികളിലുണ്ടായ പഠനവിടവ് പരിഹരിക്കാൻ എസ് എസ് എ ആവിഷ്കരിച്ച പഠന പരിപോഷണ പദ്ധതിയായ ഇലയുടെ ഭാഗമായി സർവശിക്ഷാ അഭിയാനും ചെറുവത്തൂർ ബി ആർ സിയുമാണ് കാർണിവൽ ഒരുക്കിയത്. ചെറുവത്തൂർ എ ഇഒ കെ വി രാമകൃഷ്ണൻ കാർണിവലിലെ സ്റ്റാളുകളിലെത്തി കുട്ടികളുമായി സംവദിച്ചു. വിവിധങ്ങളായിട്ടുള്ള സാധനങ്ങൾ അവർ സാധാരണ മാർക്കറ്റിൽ പോകുന്ന സമയത്തും കടയിലും പോകുന്ന സമയത്തും മുതിർന്നവരുടെ കൂടെ പോയിട്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരുപക്ഷെ അതിൻ്റെ വിലയെക്കുറിച്ചോ അതിൻ്റെ മൂല്യത്തെക്കുറിച്ചോ ചിലപ്പോൾ ധാരണ ഉണ്ടാവണമെന്നില്ല. പക്ഷെ അവർ തന്നെ ഒരുക്കിയിരിക്കുന്ന ഈ കാർണിവലിൽ ഓരോ സാധനത്തിൻ്റെയും വില വളരെ കൃത്യമായിട്ട് പറയുകയും അത് നൽകുകയും അതിൻ്റെ തുക വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കൃത്യമായിട്ടൊരു ധാരണ ഈ കുട്ടികൾക്ക് രൂപപ്പെടും എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നു. നാലാം തരത്തിൽ ഇംഗ്ലീഷ് പാഠം ദി ലോസ്റ്റ് ചൈൽഡിലെ കാർണിവലാണ് കുട്ടികൾ സ്കൂളിൽ ആവിഷ്കരിച്ചത്. കാർണിവലിലെ കച്ചവടക്കാർ ഇംഗ്ലീഷിൽ മാത്രമാണ് സംസാരിക്കുന്നത്. കാർണിവലിന്റെ ഭാഗമായി നടന്ന പ്രീ പ്രൈമറി ഫെസ്റ്റിന്റെ അവതരണവും ഇംഗ്ലീഷിലായിരുന്നു. സ്റ്റാളുകളിലേക്കുള്ള പലഹാരങ്ങളും പഴങ്ങളും പച്ചക്കറികളും എല്ലാം രക്ഷിതാക്കളാണ് കൊണ്ടുവന്നത്. പച്ചക്കറിക്കടയും ബുക്ക് സ്റ്റാളും അതിവേഗം കാലിയായി. വൈകുന്നേരം 7 മണിയോടെയാണ് മുഴുവൻ സ്റ്റാളുകളിലെയും കച്ചവടം പൂർത്തിയായത്. കുട്ടികൾക്കായി ഒരുക്കിയ കാർണിവൽ കാണാൻ നാട്ടുകാർ ഒഴുകിയെത്തി. കൈരളി ന്യൂസ്, കാസർഗോഡ്.